വത്സനിലങ്കേരി ഉണ്ട് നമ്മുടെ ഒപ്പം ഈ സമയത്ത്. ശ്രീ വത്സനിലങ്കേരി, താങ്കൾ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് താങ്കളും ഉണ്ട്, പൂരമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ താങ്കളും പങ്കാളിയായിരുന്നു. ഇപ്പോൾ ജനടീവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ താങ്കൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണമാണ്. കുടമാറ്റത്തിൽ ശ്രീരാമൻ്റെ ചിത്രങ്ങൾ, ശ്രീരാമൻ്റെ രൂപം കണ്ടത് മുതലാണ് പോലീസിന് ഈ ഇത്തരത്തിലൊരു വിരളിവുണ്ടെന്ന് ചടങ്ങുകൾ ഒക്കെ അലങ്കോലപ്പെടുന്ന രീതിയിലേക്ക് പോലീസിൻ്റെ പെരുമാറ്റം മാറിയത്. ആ ആരോപണം അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ ശരിവെക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ജനടീവ് പുറത്തുവിട്ടിരിക്കുന്നത്. കുടമാറ്റ സമയത്ത് ശ്രീരാമൻ്റെ ചിത്രങ്ങളടങ്ങിയ കുടാകത്തേ കൊണ്ടുവരുന്ന ഈ പൂരത്തിൻ്റെ നടത്തിപ്പുകാരെ, സംഘാടകരെ പോലീസ് കമ്മീഷണർ തലത്തിൽ തടയുകയാണ്. ഇതൊന്നും ഇവിടെ പറ്റില്ല, സ്ഥലമില്ല, അകത്ത് സ്ഥലമില്ല, തിരക്കാണ് എന്ന് പറഞ്ഞാണ് തടഞ്ഞു വെക്കുന്ന. ദൃശ്യങ്ങൾ താങ്കൾ കാണാൻ സാധിക്കുന്നെങ്കിൽ അതിപ്പോൾ കാണാം, സ്ക്രീനിൽ കാണാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ വത്സനിലങ്കേരി? തൃശ്ശൂർ പൂരത്തെ തകർക്കാനും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂരത്തിന്റെ പൊലിമയും ഇല്ലാതാക്കാനും വളരെ ആസൂത്രിതമായ ശ്രമം നടന്നു എന്ന് വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനൻ ടി വി പുറത്തുവിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് പോലീസ് രാജാണ്. പൂരമെന്ന് പറയുന്നത്, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന ആസ്വാദകന്മാർ മനം കവർന്ന് വളരെ ആനന്ദത്തോടുകൂടി ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. അതില് ആചാരപരമായ കാര്യങ്ങളിൽ ഒന്ന് ലോകത്തുള്ള എല്ലാ ആളുകളും ആസ്വദിക്കുന്ന ഒന്നാണ് കുടമാറ്റം എന്ന് പറയുന്നത്. വൈകുന്നേരം 5:30 ആരംഭിച്ച് 2 മണിക്കൂർ നേരം തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നടത്തുന്ന ആ കുടമാറ്റം, അത് ഓരോ വർഷവും അതത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവര് വളരെ ആകർഷകമായി മനോഹരമായി ഈശ്വരീയമായ ദൈവീയമായ പല ചിഹ്നങ്ങളും പ്രതീകങ്ങളും അവയിൽ കുടയോടൊപ്പം തന്നെ ഉയർത്താറുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാലിക പ്രസക്തിയുള്ള കാര്യങ്ങളും ആത്മീയമായതും ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരാറുണ്ട്. ഈശ്വരീയ രൂപങ്ങൾ വരാറുണ്ട്. ഇപ്രാവശ്യം ഹനുമാൻ ഉണ്ടായിരുന്നു, ഗണപതി ഉണ്ടായിരുന്നു, ശിവഭഗവാന്റെ ഉണ്ടായിരുന്നു, ദേവി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് രണ്ടു കൂട്ടരും സാധാരണ ഗതിയിൽ ഒരു വിഭാഗക്കാര് എന്താ തയ്യാറാക്കണമെന്നുള്ള സാധാരണ ഒരു കൗതുകത്തിന് വേണ്ടി ഒരു പുറത്ത് പറയില്ല. കാരണം ഇതൊരു ആരോഗ്യകരമായ മത്സരമാണല്ലോ. അപ്പൊ അത് ഒരു വിഭാഗം ഒന്ന് ഉയർത്തുന്ന സമയത്ത് അതിന്റെ ഒരു മറുപടി പോലെ അതല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്പുറത്തെ വിഭാഗം ഉയർത്തുക. അതുകൊണ്ട് സാധാരണ അവരങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഈ രാംലല്ലയുടെ അതുപോലെ തന്നെ പോകണ്ടതാരിയായ ശ്രീരാമന്റെ മനോഹരമായ രൂപങ്ങൾ അവിടെ കുടമാറ്റത്തിനിടയിൽ ഉയർത്തുകയുണ്ടായി. വേറെ പല ദൈവീക രൂപങ്ങളും ഉയർത്തിയ കൂട്ടത്തിൽ തീർച്ചയായും അതിന്റെ കാലിക പ്രാധാന്യം പറയേണ്ടതില്ല. 500 വർഷം കാത്തിരുന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ ദേശീയ ഹിന്ദു സമാജം വളരെ ആവേശത്തോടുകൂടി നെഞ്ചേറ്റിയ ഒരു കാര്യമാണ് അയോധ്യയിലെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതുണ്ടാക്കിയ ഉണർവും ഉന്മേഷവും ഉത്സാഹവും ആവേശവും ആത്മീയതയും അതിന്റെ അലകൾ ഇന്നും ശമിച്ചിട്ടില്ല. സ്വാഭാവികമായും അതിനുശേഷം വരുന്ന ഒരു പൂരം എന്ന കാലത്ത് ഈ 2 ദിവസങ്ങളിൽപ്പെട്ട ആളുകളും രാംലല്ലയെ, ഭഗവാനെ, ശ്രീരാമചന്ദ്രനെ അവരുടെ കുടമാറ്റത്തിന് വേണ്ടിയിട്ട് അതിന്റെ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് ഭക്തജനങ്ങളുടെ, വിശ്വാസികളുടെ സ്വാതന്ത്ര്യമാണ്, ദേവസ്വത്തിന്റെ അവകാശമാണ്. അവിടെ എന്ത് പ്രദർശിപ്പിക്കണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കണമെന്ന് പോയിട്ടില്ല. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഭഗവാൻ ശ്രീരാമന്റെയും അതുപോലെ തന്നെ രാംലല്ലയുടെയും പ്രതീകങ്ങളെയും വിഗ്രഹങ്ങളെയും ഒന്നും ഈ ക്ഷേത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല, പിന്നെ പ്രദർശിപ്പിക്കണമെന്ന് കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്കറിയാമോ എന്നറിയില്ല. നിങ്ങളും ചില വാർത്തകൾ ജനന്തിയും പുറത്തുവിട്ടിട്ടുണ്ട്. ഉത്സവങ്ങളിൽ ഉയർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. അരിവാൾ ചിത്തിക നക്ഷത്രം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന പല സ്ഥലങ്ങളിലുമുള്ള ഘോഷയാത്രകളിൽ കലശം വരവുകളിൽ ഉയർത്തിയിരിക്കുന്നത് ചെകുവേര, അരിവാൾ ചിത്തിക നക്ഷത്രം, ഇഎംഎസ്, അതുപോലെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ചിഹ്നങ്ങൾ, ചിത്രങ്ങൾ, ചെങ്കൊടി, ഇതൊക്കെയാണ് ഉയർത്തുന്നത്. പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ട് കണ്ണൂർ ജില്ലയിലെ പല കാവുകളിലെയും ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങളെ സിപിഎം ഇതുപോലെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനൊന്നും ആർക്കും പ്രശ്നമില്ല, അതിനൊന്നും ഒരു പോലീസും പറയാറില്ല. അവിടെ തടയുന്നത്, പലപ്പോഴും തടയുന്നത് ഓങ്കാരം, അതുപോലെ തന്നെ
ശ്രീകൃഷ്ണ ഭഗവാന്റെയും അതുപോലെ തന്നെ അയ്യപ്പന്റെയും ഒക്കെ ചിത്രങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ തുടങ്ങിയത് കൊണ്ടുവരുമ്പോഴാണ് ബിജെപിമാർ തടയാറുള്ളത്. രാഷ്ട്രീയമായ ഇത്തരം കാര്യങ്ങൾ അവർ വളരെ ആവേശത്തോടുകൂടി നടത്തുന്നുണ്ട്, പോലീസ് അതിനെ അനുവദിക്കാറുണ്ട്, അതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷെ തൃശൂർ പൂരത്തിന് ശ്രീരാമൻ പാടില്ല എന്നുള്ളതാണ് അത് തടയുന്നുള്ളതാണ്. എന്തൊരു ധാർഷ്ട്യമാണ് കാണിക്കുന്നത്. മനസ്സിലാക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അനുസരിച്ച് ഇങ്ങനെ രാംലല്ലയുടെ ഇത് ശ്രീരാമന്റെ ഇത് കൊണ്ടിട്ടുണ്ട് എന്ന് പോലീസിന് റിപ്പോർട്ട് കിട്ടി അന്വേഷിക്കാനതിൽ അത് പാടില്ല എന്നുള്ളതൊക്കെ നിലയിലുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ പോയി നാം മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്. ഗുരുതരമായ കാര്യമാണിത്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ കാര്യം, അതായത് പൂരത്തെ ഉത്സവത്തെ ആഘോഷത്തെ അതിന്റെ പൊലിതയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയും നടത്തിയ ആസൂത്രിതമായ ശ്രമമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ വെളിച്ചത്ത് വരുന്നത്. വസന്തലങ്കേരി, വളരെ ആശ്ചര്യം തോന്നുന്നു അങ്ങനെ കേൾക്കുമ്പോൾ. അങ്ങനെ പുലി ഒരു ക്ഷേത്ര പൂർണ്ണമായും ഒരു ക്ഷേത്ര ചടങ്ങിൻ്റെ ഭാഗമായ അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായ കാര്യങ്ങൾ ചടങ്ങുകളാണ് കുടമാറ്റവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ. അവിടെ തിരക്ക് നിയന്ത്രണം അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷാ ചുമതല മാത്രമുള്ള പോലീസിന് അവിടെ എന്ത് ചടങ്ങുകൾ നടത്തണമെന്ന് എങ്ങനെ തീരുമാനിക്കാൻ എവിടെ നിന്ന് അധികാരം കിട്ടുന്നു? അതൊന്ന്. രണ്ട്, ഏതാണ്ട് 36 മണിക്കൂറുകൾ കഴിയുന്നു ഈ ഒരു ഈ പ്രശ്നമുണ്ടായിട്ട്, ഈ പ്രതിസന്ധി ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉണ്ടായിട്ട്. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ പോലീസിനെതിരെ ചില പരാമർശങ്ങളൊക്കെ നടത്തിയത് ഒഴിച്ചാൽ, ഈ വീഴ്ച പറ്റിയത് ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറയാൻ ആർജവം ആരും കാണിച്ചിട്ടില്ല. മന്ത്രി ഉൾപ്പെടെയുള്ള ആരും അക്കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അത്തരം കാര്യങ്ങളിൽ മറുപടി പറയാത്ത ഒരാളായതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടും കാര്യമില്ല. സ്ഥലത്തുള്ള തൃശ്ശൂരിലുള്ള മന്ത്രി അതിനെപ്പറ്റി പോലീസിന് വീഴ്ച പറ്റിയെന്ന് പറയുന്നതല്ലാതെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വരുത്തുന്നില്ല. രണ്ട്, ഈ കുട തടഞ്ഞത് മാത്രമല്ല, അത് താങ്കൾ പറഞ്ഞ പോലെ അതിന് പിന്നിൽ അവർക്ക് മറ്റെന്തെങ്കിലും താല്പര്യം ഉണ്ടാകാം. അവിടെ വിളക്ക് കൊളുത്താൻ വരുന്ന ജീവനക്കാരനെ, ക്ഷേത്ര ജീവനക്കാരനെ തടയുക, ആനയ്ക്ക് മുൻപിൽ പോകുന്ന കുത്തുകളൊക്കെയായി പോകുന്ന ആളെ തടയുക, എഴുന്നള്ളത്ത് പൂർണ്ണമായി തടയുക, ഇതൊക്കെ അങ്കിത് അശോക് എന്നൊരു IPS ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം ഇഷ്ടത്തിന് നടക്കുന്ന കാര്യങ്ങളാണോ? അതങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മാത്രം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ മാത്രമാണെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സമകാലിക കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലല്ലോ. ശ്രീവത്സലങ്കേരി, തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പോലീസിനെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന കാര്യം, പോലീസ് ചെയ്തിരുന്ന കാര്യം, നിർവഹിച്ചിരുന്ന ക്രൗഡ് കൺട്രോൾ എന്നുള്ളതാണ്. ക്രൗഡ് കൺട്രോൾ എന്ന് പറഞ്ഞാല് ജനങ്ങൾ വരുന്ന വഴി മുഴുവനും ബാരിക്കേഡ് വെച്ചും കയർ വെച്ചും തടഞ്ഞ് ബ്ലോക്ക് ചെയ്ത് ജനങ്ങളെ ആരെയും പൂരനഗരിയിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതല്ല ക്രൗഡ് കൺട്രോൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് അവിടെ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോക്കുന്ന വളരെ ശാന്തരായി വളരെ ഭക്തന്മാരുടെയും വിശ്വാസികളുടെയും പൂരപ്രമികളുടെയും കൂടെ ചേർന്നുകൊണ്ട് ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കുന്നിട്ട് അവിടെ എത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോലീസിനെയാണ് പൂരപ്രമികൾ നേരത്തെ മുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഇപ്രാവശ്യമാണ് കഴിഞ്ഞ വർഷം ഇത് ആരംഭിച്ചു എന്ന് പറയുന്നത്, ഇപ്രാവശ്യമാണ് നേരിട്ട് കാണാൻ കഴിഞ്ഞത്. ഇത് ഒരു ഒരു പോലീസ് രാജ്യമല്ല. പോലീസിനെ പരിപൂർണമായി ഈ പൂരം ഏൽപ്പിച്ചത് പോലെയാണ് അവർ പെരുമാറിയിരിക്കുന്നത്. ചടങ്ങ് ആര് നടത്തണം, എങ്ങനെ നടത്തണം, എപ്പോൾ നടത്തണം, ഏത് രീതിയിൽ നടത്തണം എന്നവർ തീരുമാനിക്കുന്നു. അതേപോലെ തന്നെ ജനങ്ങൾ എവിടെ നിൽക്കണം, എങ്ങോട്ട് പോകണം, പോകാതിരിക്കണം എന്നത് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് അവിടെ ദേവസ്വത്തിന് അതിൽ ഉത്തരവാദിത്വമില്ല. രണ്ട് ദേവസ്വങ്ങളെയും നോക്കുകുത്തികളാക്കി മാറ്റി. എനിക്ക് അതിൽ ഒരു ആശ്ചര്യമായി തോന്നിയത് ജില്ലാ കളക്ടർ പോലും പലപ്പോഴും നിസ്സഹായരായിട്ട് അന്ന് ആ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് കമ്മീഷണറുടെ മുമ്പിൽ കമ്മീഷണർക്ക് ഉൾപ്പെടെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ്, ജില്ലാ കളക്ടറാണ്. അദ്ദേഹത്തിന് പോലും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ പോലീസ് ഒരു മേൽക്കൈയോടുകൂടി ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ കണ്ടത്. ഇത് ജില്ലാ ഭരണകൂടത്തിന്റെയും വീഴ്ചയാണ്. മന്ത്രിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റ് ആളുകളൊക്കെ ഉണ്ട്, ഉയർന്ന MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊന്നും ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. 3 ദിവസമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പൂരപ്രദർശനമുണ്ട്. ആ പ്രദർശനത്തെ പരിപൂർണമായും അവര് തടഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ അവർക്ക് നഷ്ടം വന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് പോലീസ് ഇതുപോലുള്ള കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ കയറി എല്ലാറ്റിലും ഇടപെടുന്നത് എന്തിനാണ്? ഇതൊന്ന് ഇത് എത്ര ആളുകളുടെ ബിസിനസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ തടഞ്ഞ് ആ ആളുകളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ ഇത് തകർക്കേണ്ട കാര്യമുണ്ടാകും. ഇത് പൂരത്തെ തകർക്കുക എന്നുള്ളത് അതിന്റെ അധികാരികൾ മനുഷ്യങ്ങളൊക്കെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴാണ് ഇത്രയും കൂടി ആഴത്തിലുള്ള ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നത്.
അവിടെ ഏത് കുടമാറ്റമൊക്കെ നടക്കുന്ന സമയത്തുള്ള സമയം ഉണ്ടായിരിക്കണം, അതിന്റെ ഏത് പ്രദേശത്ത് പ്രദർശിപ്പിക്കണം, ഏത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കുന്നതിലേക്ക് പോലീസ് അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്നത് അത്യന്തം പ്രതിഷേധാർഹമാണ്. അത് മുഴുവൻ ഭക്തജനങ്ങളും വിശ്വാസികളും ഇതിനെതിരായിട്ട് ശബ്ദം ഉയർത്തേണ്ടതും. ശ്രീ വർഷനഗർ, ഒറ്റ കാര്യം കൂടി ഞാൻ ആദ്യം ചോദിച്ചാൽ തന്നെയാണ്, ഈ ഉദ്യോഗസ്ഥർക്കാണ് പോലീസിനാണ് വീഴ്ച പറ്റിയതെന്ന് അവിടെ പി രാജൻ മന്ത്രി പറയുന്നു, പിന്നീട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു, പിന്നെ സി പി എമ്മിൻ്റെ പ്രതിഷേധക്കന്മാരൊക്കെ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് ഇടപെട്ടത്, എന്തിനാണ് ഈ ആവശ്യമില്ലാതെ അമ്പലപ്പുറമിൽ ബഹളം ഉണ്ടാക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വീഴ്ച പറ്റിയത് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അങ്കിത് അശോകനാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിക്ക് മുതിരുന്നില്ല, എന്തുകൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പരസ്യമായി അന്വേഷണം നടത്തുമെന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല, എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥർക്കെതിരെയും ഒരു ചെറുവിരൽ അനക്കുന്നത്? ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞ് പ്രശ്നമുണ്ടായിട്ട്, അത് ഏതെങ്കിലും ഒരു പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഉത്സവമല്ല, തൃശ്ശൂർ പൂരം പോലെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഉത്സവം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനം നിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധരായ ഉദ്യോഗസ്ഥരെ ഒരു ചെറുവിരൽ അനക്കാൻ ആരും തയ്യാറാകുന്നില്ല. ശ്രീവർദ്ധൻ, സർക്കാരിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഭക്തജനങ്ങളുടെ വ്രണപ്പെട്ട വികാരങ്ങൾ ചോദിപ്പിക്കാൻ സർക്കാരിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അടിയന്തരമായി ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയിട്ട് കുറ്റക്കാരായ ആളുകളെ നീക്കണം. അതിന്റെ ഭാഗമായി ആദ്യം ചെയ്യേണ്ടത് ഇതിനെല്ലാം തീർത്ത് സമീപം അവിടെയുള്ള